പിസ്സ ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 250 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നന്നായിട്ട് മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം 15 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഇത് തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് ഫ്രൈ ആക്കിയെടുക്കണം. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇഞ്ചി നമ്മൾ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോൾട്ട് ചെയ്തെടുക്കാം. നമ്മളിനി ഇതിലേക്ക് എക്സ്ട്രാ ഒരു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സിനകത്ത് മീറ്റ് മസാലയും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ അളവിൽ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു എരിവും മധുരവും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ബാലൻസ് ആയി കിട്ടുക. ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതേ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പോളയ്ക്ക് വേണ്ടുന്ന ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അളവിൽ പാല് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നോർമൽ ടെമ്പറേച്ചറുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ശേഷം 1 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 1 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഈ ഒരു ബാറ്ററിന് നല്ലൊരു മയണൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നെക്സ്റ്റ് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു സോസ് പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ തേച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിത് 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ആവാണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ബാറ്റർ കറക്റ്റ് അളവാണ്. ബാറ്ററിന് മുകളിൽ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിതിന് പകരം വേണമെങ്കിൽ ടൊമാറ്റോ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം.
അത് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. കുറച്ച് ചിക്കൻ്റെ പീസസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് മാത്രം. അത് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതൊരു 30 മുതൽ 35 മിനിറ്റ് വരെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തുറന്നിട്ട് കുക്ക് ആയിട്ടുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. ഒരു 35 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ പോളതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ കുക്കായി, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പോള ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫില്ലിങ്സാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ വേറൊരു റെസിപ്പി കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും ബൈ.